മനേഷിലേക്ക് വരാം. ഇപ്പോൾ ഈ നിയമയുദ്ധം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന മാത്യു കുഴൽനാടൻ എം എൽ എ ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു, എങ്കിലും ചോദിക്കുകയാണ്, ഈ കർണാടക ഹൈക്കോടതി വിധി എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് താങ്കൾ നടത്തുന്ന ഈ രാഷ്ട്രീയ നിയമ യുദ്ധത്തിൽ? ഇത് സ്വാഭാവികമാണ്, പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ്. പക്ഷെ ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഈ വിഷയം വന്ന അന്ന് മുതൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മും ഈ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കെതിരെ തീർത്ത പ്രതിരോധം എന്ന് പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നതാണ്, മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുന്നതാണ്, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു. ആ നിലയിൽ പ്രതികരിക്കാൻ ശ്രമിച്ചു, പ്രതിരോധിക്കാൻ ശ്രമിച്ചു. നിയമസഭയിലും മുഖ്യമന്ത്രി മകളുടെ ഭാഗം കേട്ടില്ല എന്നും, മാത്രമല്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടിനെ അല്ലെങ്കിൽ അവർ നൽകുന്ന പണത്തെ മാസപ്പടി എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് എന്ന് ആക്ഷേപിച്ചു. ഇതിനെല്ലാമുള്ള ഒരു മറുപടിയാണ്. കാരണം ഈ വാദങ്ങളെല്ലാം എസ് എഫ് ഐ അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ തെറ്റുകാരല്ല, കുറ്റം ചെയ്തിട്ടില്ല, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്, ഇതെല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ കോടതിക്ക് മുമ്പിൽ വാദമായി അവർക്ക് സൗകര്യമുള്ള പോലെ പറയേണ്ട കാര്യങ്ങളെല്ലാം ഏറ്റവും ഉന്നതരായ അഭിഭാഷകരെ നിരത്തി വാദിച്ചതിന് ശേഷം പ്രഥമ ദൃഷ്ട്യാ അവർ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും അതിന് ഉപോത്ബലകമായ നിലയിലുള്ള ക്രമക്കേടുകളും അഴിമതിയും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളും ചെയ്തിരിക്കുന്നുവെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഇനിയെങ്കിലും പറഞ്ഞ സി പി എം, മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയില്ല, കാരണം മകളുടെ കാര്യമാണ്, സി പി എം പറഞ്ഞിരുന്ന നിലപാട് പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാൻ. എന്റെ ഈ വിധിയുടെ രാഷ്ട്രീയ പ്രാധാന്യം അതാണ്. മറ്റു ഒരു ചോദ്യം കൂടി, ഇപ്പോ സി എം ആർ എല്ലിൽ അന്വേഷണം നടത്തി, പരിശോധന നടത്തി എസ് എഫ് ഐയോ, അതുപോലെ കെ എസ് ഐ ഡി സിയിലും, വീണയുടെ സ്ഥാപനം ഇപ്പോൾ മരവിപ്പിച്ച നിലയിലാണെന്നാണല്ലോ പറയുന്നത്. അപ്പം വീണയിലേക്ക് നേരിട്ട് എസ് എഫ് ഐയോ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയല്ലേ ഇനി പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും, കാരണം എക്സാലോജിക്കിനെ പ്രതികരിച്ച് ഉത്തരങ്ങൾ നൽകേണ്ടത് വീണ തന്നെയാണ്. കാരണം അവരാണ് അതിന്റെ സോൾ ഡയറക്ടർ എന്ന് പറയുന്നത്. ഒറ്റ ഒരാളുടെ കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയും. മറ്റാർക്കും, മറ്റു ഡയറക്ടർമാരോ മറ്റ് പാർട്ട്നേഴ്സോ മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുള്ളതല്ല. വീണയുടെ മാത്രം ഉടമസ്ഥതയിലുള്ള ഏക ഉടമ കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ കമ്പനിയെ സംബന്ധിച്ച വിവരങ്ങൾ, ഉത്തരം നൽകാനുള്ള ബാധ്യസ്ഥതയും നിയമപരമായ ഉത്തരവാദിത്വവും വീണയ്ക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചോദ്യം വരിക വീണയ്ക്ക് നേരെയായിരിക്കും, അത് ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണ്. മാത്യു കുഴൽനാടൻ എംഎൽഎ പ്രതികരിച്ചു.